ചരിതയെ ചാട്ടവാറാക്കി ഫലിതപരിഹാസ വിമർശനങ്ങളിലൂടെ ഭരണകൂടത്തെയും സമൂഹത്തെയും നേരായ മാർഗത്തിലേക്ക് നയിച്ച മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജനകീയ കലാരൂപമാണ് തുള്ളൽ. തുള്ളൽ കലയുടെ ഉപാസകനായി, പ്രചാരകനായി, സമൂഹത്തിൻ്റെ മാറ്റത്തിന് ഒരു കൈപ്പന്തമായി പരിലസിക്കുന്ന വ്യക്തിപ്രഭാവമാണ് കലാമണ്ഡലം ഗീതാനന്ദൻ. ഇലത്താളങ്ങളും തിമിലമദ്ദളങ്ങളും ഇടയ്ക്കകളും കൊമ്പുകുറുകുഴൽ ശംഖുകളും സന്ധ്യാനാമം ചൊല്ലുന്ന പെരിങ്ങോടിനടുത്ത് നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറം അഖിലാണ്. അവിടെ പ്രശസ്ത തുള്ളൽ കലാകാരൻ മഠത്തിൽ പുഷ്പകത്ത് ശ്രീ കേശവൻ നമ്പീശൻ്റെയും ശ്രീമതി സാവിത്രി ബ്രാഹ്മണിയമ്മയുടെയും മകനായി 1961 ഗീതാനന്ദൻ ജനിച്ചു. അച്ഛനിൽ നിന്ന് തന്നെ തുള്ളലിന്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിച്ചു. എന്റെ അച്ഛനും ഒരു തുള്ളക്കാരനായിരുന്നു. അച്ഛന്റെ ഗുരുനാഥൻ കോതശ്വര പരമേശ്വരൻ നമ്പീശനായിരുന്നു. അച്ഛൻ ആ പരമേശ്വരൻ നമ്പീശൻ അമ്മാവനാണ് അവനെ പഠിപ്പിച്ചത്, അച്ഛനെ പഠിപ്പിച്ചത്. അച്ഛനും തുള്ളക്കാരനായിരുന്നു, അമ്മാവനും അതെ. പിന്നെ ഇവരൊക്കെ കൂടി ഇങ്ങനെ തുള്ളലിൽ പഠിപ്പിച്ച അവനെ അച്ഛനാകെ കൂടി ആ തുള്ളലിൽ ശരിയല്ല, അവിടെ കാര്യമൊന്നുമില്ല എന്നിങ്ങനെ തോന്നിത്തെറിഞ്ഞ്. അത് തോന്നിയ വഴിക്ക് ഞാൻ ഇവിടെ പോവാണെന്ന് പറഞ്ഞിട്ടാണ് മധുരയ്ക്ക് പോയത്. മധുര പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ വരികയുണ്ടായില്ല. വരുമ്പോ ഇവങ്ങനെ മത്തി നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പാടനും കൊട്ടറൊക്കെ കേൾക്കുകയാണ്. അപ്പൊ ചോദിക്കേ, എന്താണ് അവൻ ഇങ്ങനെ കുറച്ച് കളിക്കണം, എന്താ പാടണമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഓട്ടം തുള്ളലാണ് അത്രേ, എന്നാ അത് ഒന്ന് പുരോഗമിക്കണമെന്നും പറഞ്ഞിട്ട് അവനൊന്ന് ചൊല്ലി കൊടുത്തു അച്ഛൻ. ആ ചൊല്ലി കൊടുത്തപ്പോ അവൻ അതേ മധുര ചെല്ലപ്പോ പിന്നെ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെ ഇത് എവിടുന്നാണ് നീ പഠിച്ചത് ചോദിച്ചപ്പോ എനിക്ക് അച്ഛൻ പറഞ്ഞെന്താന്ന്, എന്നാ നീ കാര്യം അച്ഛനാണല്ലോ കൂടുതൽ അറിയാ എന്നും പറഞ്ഞ് 10 മിനിറ്റ് നേരത്തിന് സ്കൂളിൽ കളിക്കാനായിട്ട് ആ ടീച്ചർ എഴുതി കൊടുത്തു ഗണോതി പ്രാതല്. അവിടുന്ന് അങ്ങനെയാണ് ഇപ്പം തുടങ്ങി വെച്ചത്, വാസുദേവൻ പിന്നിൽ പാടാൻ. അങ്ങനെയാണ് സ്കൂളിലും കളിച്ചു കൊടാ. പിന്നെ ടീച്ചർ വന്ന് അച്ഛനോട് പറഞ്ഞാൽ ഓട്ടം തുള്ളും ചേർക്കായിരുന്നു, അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പഠിച്ച്. പിന്നെ എല്ലാവർക്കും ഒരു മോഹമായി കലാപത്തിൽ ആയിക്കോട്ടെ എന്ന്, എന്നിട്ട് കലാപത്തിൽ കൊണ്ടു ചേർത്തു. സർവശ്രീ ഉണ്ണികൃഷ്ണയിലേത്, എൻ കെ വാസുദേവർ പണിക്കർ, ആയാങ്കുടി കയസ് ദിവാകരൻ നായർ എന്നീ ഗുരുനാഥന്മാരിൽ നിന്നും സംഗീതവും സാഹിത്യവും അഭിനയവും ഗീതാനന്ദൻ അഭ്യസിച്ചു. മാതാ പിതാ ഗുരുദൈവം എന്നുള്ള ആ തത്വം അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ്. കാരണം അവൻ എത്ര എവിടെ ആയാലും അവൻ എന്നെ വിളിക്കാറുണ്ട് ഓരോ കാലത്തും. പിന്നെ ഏത് സ്റ്റേജിൽ കയറിയാലും അവൻ ഈ പേര് പറയുന്നത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും ആ തത്വം അംഗീകരിച്ചും കൊണ്ടാണ് അവൻ്റെ ജീവിതം. അതുകൊണ്ട് അവൻ ഇത്രയും അഭിവൃദ്ധി ഉണ്ടായിന്നാണ് എൻ്റെ തോന്നൽ. ഇനിയും അവൻ അങ്ങനെ തന്നെ, ഇപ്പോൾ ഏത് കാര്യത്തിനും അവൻ വന്ന് ഒന്നുമില്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് അവൻ്റെ ആ ഈ കാര്യങ്ങൾ അവൻ എന്താണോ വിചാരിക്കുന്നത്, ഇനിയിപ്പോൾ അവൻ എന്താ റിട്ടയർമെൻറ്റ് സമയത്ത് ഗുരുപൂജ വേണമെന്ന് പറഞ്ഞു. അത് വേണോ ചോദിച്ചു ഞാൻ, വേണം വരണം
അപ്പോൾ അത്രയും ആ ഗുരുക്കന്മാരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അവന് മേൽക്കുമേൽ ഇനിയും അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 1969 എട്ടാമത്തെ വയസ്സിൽ ആമക്കാവ് ദേവീക്ഷേത്ര തിരുമുറ്റത്ത് ഗീതാനന്ദൻ അരങ്ങേറ്റം നടത്തി. അച്ഛനെയും അമ്മയെയും സഹോദരനെയും എന്നെയൊക്കെ ബഹുമാനത്തോടുകൂടി തന്നെയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പരിപാടികളൊക്കെ പോയിരുന്നത്. അപ്പോൾ ഗീതാനന്ദൻ്റെ പിന്നണി, ഞാൻ കലാമൃത്തിന് മൃദംഗം പഠിച്ചതിന് ശേഷം ഗീതാനന്ദൻ്റെ പിന്നണിയും ഞാൻ മൃദംഗമായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. അപ്പോൾ ഗീതാനന്ദൻ്റെ എല്ലാ പരിപാടികൾക്കും ദിവാരണാശൻ പാടുകയും ഗീതാനന്ദൻ കളിക്കുകയും ഞാൻ മൃദംഗം വായിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പരിപാടികൾ നടന്ന്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു പേരും പ്രശസ്തി ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഞങ്ങളുടെ ഇഷ്ടദേവതയായിട്ടുള്ള ഞങ്ങളുടെ പരദേവതയായിട്ടുള്ള ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെയും അഖിലാണ് കുട്ടോർക്കാവ് ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഇന്ന് ലോകം അറിയുന്ന ഒരു കലാകാരനായി പോയി ഗീതാനന്ദൻ. 1975 കേരള കലാമണ്ഡലത്തിൽ തുള്ളൽ വിദ്യാർത്ഥിയായി ചേർന്നു. തുള്ളലിൽ 4 വർഷത്തെ ഡിപ്ലോമയും 2 വർഷത്തെ പോസ്റ്റ് ഡിപ്ലോമയും നേടി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പോടുകൂടി 3 വർഷത്തെ ഉപരിപഠനം നടത്തി. 1984 23-ാം വയസ്സിൽ കലാമണ്ഡലം തുള്ളൽ വിഭാഗത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. ഗീതാനന്ദനെ സംബന്ധിച്ച് എന്തു പറഞ്ഞാലും അത് അധികം പറ്റാവില്ല. കാരണം ഗീതാനന്ദൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗീതാനന്ദൻ്റെ അച്ഛനും ഞാനും കൂടിയിട്ട് കുട്ടിക്കാലം മുതലൊക്കെ വളർന്നിട്ടുള്ള ചെറിയൊരു കാര്യം പറയാം. ഞാൻ ഗീതാനന്ദൻ്റെ അച്ഛൻ കേശവൻ നമ്പീശൻ. പിന്നെ എൻ്റെ ഓട്ടംതുള്ളൽ ഗുരുനാഥനായിട്ടുള്ള പരമേശ്വരൻ നമ്പീശൻ, അദ്ദേഹത്തിൻ്റെ മകൻ കുട്ടൻ നമ്പീശൻ, ഈ 4 പേരും കൂടിയിട്ട് ഞങ്ങൾ ഓട്ടംതുള്ളൽ പഠിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഏകദേശം 1 കൊല്ലത്തോളം ഓട്ടത്തിലൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ട് ഉത്സവ സ്ഥലങ്ങളിൽ, അമ്പലങ്ങളിൽ ഓട്ടം തുള്ളലിന് നടന്നിരുന്നു. അന്ന് ഞാൻ കാലത്തോ അല്ലെങ്കിൽ ആ കാലത്ത് കേശവൻ നമ്പീശനോ തുള്ളു. അതായത് 2 നേരമാണ് തുള്ളൽ, 1 നേരം എൻ്റെയും 1 നേരം കേശവൻ നമ്പീശൻ്റെയും. അങ്ങനെ കഴിഞ്ഞിരുന്ന ഞങ്ങൾ തുള്ളൽ കല പഠിക്കലും അത് രംഗച്ചാൽ ഉത്സവ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കലും നിർത്തിക്കഴിഞ്ഞപ്പോൾ വേർപിരിയേണ്ടി വന്നു, ഞാൻ കേശവൻ നമ്പീശനും കൂട്ട്. അത് കഴിഞ്ഞ് അധികം ഞങ്ങൾ തുള്ളലിനൊന്നും പോയിരുന്നില്ല. പിന്നെ ഞാൻ കഥകളിക്ക് ചേരുകയുണ്ടായത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കലാമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ ഞാൻ അധ്യാപകനോ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്ന അധ്യാപകനൊക്കെ ആയതിന് ശേഷമാണ് ഗീതാനന്ദൻ കലാമണ്ഡലത്തിലെ ഓട്ടംതുള്ളൽ പഠിക്കാൻ വരുന്നത്. അന്നൊക്കെ അവിടെ ദിവാരൻ നായരാണ് ഗുരുനാഥനായിട്ട് ഓട്ടം, അതായത് നമ്മുടെ മലബാർ രാമൻ നായരുടെ പ്രധാന ശിഷ്യൻ ദിവാരൻ നായർ. ദിവാരൻ നായരാണ് അവിടുത്തെ അധ്യാപകൻ. അപ്പോൾ ഗീതാനന്ദൻ അവിടെ വന്നപ്പോൾ തുള്ളൽ പഠിക്കാനാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ തുള്ളൽ പഠിക്കാൻ വന്നപ്പോൾ കേശവൻ നമ്പീശൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ കൂട്ടുകാരനാണല്ലോ കേശവൻ നമ്പീശൻ, ആ കേശവൻ നമ്പീശൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. മാത്രമല്ല തുള്ളൽ പഠിക്കാനാണ് വന്നത് പറഞ്ഞപ്പോൾ, അതായത് ഇപ്പോൾ തുള്ളൽ പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുള്ളക്കാരനായിരുന്നല്ലോ, അപ്പോൾ അതിനോടൊരു വാത്സല്യവും സ്നേഹവും ബഹുമാനവും ധാരാളം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഗീതാനന്ദനെ അന്ന് മുതലൊക്കെ എനിക്ക് ഗീതാനന്ദനെ ഞാൻ അതിൻ്റെ മുമ്പ് കുട്ടിയിലോട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ അധികം പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊന്നും ജനിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ എന്നെക്കാട്ടിലും കേമനാണ് അല്ല, വയസ്സുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എല്ലാം കൊണ്ടും. പക്ഷേ എങ്കിൽ ശരി, അന്ന് ഈ കുട്ടി എന്നുള്ള നിലയ്ക്ക് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷമാണ് ഒരു ഓട്ടംതുള്ളൽക്കാരനായിട്ട് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ വിദ്യാർത്ഥിയെ കാണുന്നത്. അപ്പോൾ കേശവൻ നമ്പീശൻ തന്നെയാണ് ചേർക്കാനും കൊണ്ടുവന്നുള്ളത്. എങ്ങനെയായാലും ഓട്ടംതുള്ളൽ പഠിച്ചു കഴിഞ്ഞു. ഓട്ടംതുള്ളൽ പഠിച്ചു കഴിഞ്ഞിട്ട് സ്വതവേ ഒരു കുടുംബം മുഴുക്കെ കലാവിഭാഗത്തിൽ കലാകാരന്മാരായിട്ടും കലാകാരികളായിട്ടും തീരുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവമാണ് ഗീതാനന്ദനെ സംബന്ധിച്ച്.
1985 പ്രസിദ്ധ കഥകളി ആചാര്യൻ ശ്രീ വെള്ളിനേഴി നാണുനായരുടെ മകൾ കലാമണ്ഡലം ശോഭയെ വിവാഹം കഴിച്ചു. സനൽകുമാർ, കലാമണ്ഡലം ശ്രീലക്ഷ്മി എന്നിവർ മക്കളാണ്. ശേഷ്മ സനൽ, ശ്രീജിൻ എന്നിവർ മരുമക്കളാണ്. കലാമണ്ഡലം ശോഭ പ്രസിദ്ധ നർത്തകിയും ചൈതന്യ നൃത്തകലാക്ഷേത്രം ഡയറക്ടറുമാണ്. വളരെയധികം മലയാള സിനിമകളിൽ നൃത്ത സംവിധായകയായും ശോഭ പ്രവർത്തിച്ചിട്ടുണ്ട്. മകൾ കലാമണ്ഡലം ശ്രീലക്ഷ്മി ദുബായിൽ ചൈതന്യ നൃത്തകലാക്ഷേത്രം ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. മകൻ സനൽകുമാർ അറിയപ്പെടുന്ന മൃദംഗവാദകനാണ്. ഒരു കലാകുടുംബമാണ് ഗീതാനന്ദൻ്റേത്. കലാമണ്ഡലം ഗീതാനന്ദൻ 33 വർഷത്തെ സ്തുത്യർഹമായ സേവനാനന്തരം വകുപ്പ് മേധാവിയായി 2017 March 31 ജോലിയിൽ നിന്നും വിരമിക്കുന്നു. 1984 2017 5 വർഷക്കാലം കേരള സംഗീത നാടക അക്കാദമിയിൽ അംഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സ്വദേശത്തും വിദേശത്തുമായി 5000+ വേദികളിൽ തുള്ളൽ അവതരിപ്പിച്ചു. എണ്ണൂറ്റി 850+ വിദ്യാർത്ഥികളെ അദ്ദേഹം തുള്ളൽ അഭ്യസിപ്പിച്ചു. 1992 ആദ്യമായി പാരീസിൽ തുള്ളൽ അവതരിപ്പിച്ചു. തുടർന്ന് മസ്കറ്റ്, ഖത്തർ, ദുബായ്, അബുദാബി, ഷാർജ, ബഹ്റിൻ എന്നിവിടങ്ങളിലും കേരളത്തിൻ്റെ സ്വന്തം കലയായ തുള്ളലിൽ ഗീതാനന്ദൻ വേദി കണ്ടെത്തി. കലാമണ്ഡലം ഗീതാനന്ദൻ കേവലം ഒരു തുള്ളൽ കലാകാരൻ മാത്രമല്ല, കഥയുടെയും കഥാപാത്രങ്ങളുടെയും മർമ്മം തൊട്ടറിഞ്ഞ് അഭിനയിക്കുന്ന നല്ലൊരു നടനുമാണ്. 2 ടെലിഫിലിമുകളിൽ കുഞ്ചൻ നമ്പ്യാരെയും തുഞ്ചത്തെഴുത്തച്ഛനെയും ഹൃദയഹാരിയായി അവതരിപ്പിച്ചു. 8 സീരിയലുകളിലും 32 സിനിമകളിലുമായി മലയാളിയുടെ മനസ്സിൽ ഇടം തേടിയ വൈവിധ്യമുള്ള കുറേ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവത്തിന് കഴിഞ്ഞു. കലാമണ്ഡലം ഗീതാനന്ദൻ തുള്ളൽ കലയുമായി ഉള്ള ബന്ധം ഇന്നും വരെ തുടങ്ങിയതല്ല. ഇപ്പോൾ ഗീതാനന്ദൻ റിട്ടയർ ചെയ്തു അല്ലെങ്കിൽ വിരമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു മനോഹരമായ നുണ എന്നേ പറയാൻ പറ്റും. കാരണം ഗീതാനന്ദന് സാധിക്കില്ല, കലാമണ്ഡലത്തിന് പടിയിറങ്ങിയെന്നൊക്കെ പത്രങ്ങളെഴുതും ഗീതാനന്ദൻ കലാമണ്ഡലം കേരള കലാമണ്ഡലത്തിന് പടിയിറങ്ങാൻ പറ്റില്ല എൻ്റെ സുഹൃത്തിന് അല്ലെങ്കിൽ എൻ്റെ സഹോദരന്. അത്രമാത്രം ഈ തുള്ളൽ കലയുമായി ആത്മബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ ഒരു അപൂർവ കലാകാരനാണ് ഗീതാനന്ദൻ. ഗീതാനന്ദനെ സംബന്ധിച്ചോളം ഗീതാനന്ദനെ പോലെ അങ്ങനെ പറയാൻ പാടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ഗീതാനന്ദൻ മാത്രമുള്ളൂ. നമ്പ്യാർ കവിത തുള്ളലിൽ പാടാൻ മാത്രമുള്ളതല്ല, ആ തുള്ളൽ പദങ്ങൾ കർണാടക സംഗീതത്തിൻ്റെ
ശാസ്ത്രീയ ചിട്ടവട്ടങ്ങൾക്ക് തികച്ചും യോജിച്ചവയുമാണ്. നമ്പ്യാരുടെ തുള്ളൽപദരചനാ വൈഭവം അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് 15-ലധികം രാഗങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് ഗീതാനന്ദൻ തുള്ളൽപദ കച്ചേരി ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത്, ആസ്വാദക മനം കവർന്നത്. തുള്ളൽ രംഗാവതരണത്തിനായി ഇടയ്ക്ക് ഉപയോഗിച്ചു തുടങ്ങിയത് ശ്രീ മലബാർ രാമൻനായരാശാൻ ആയിരുന്നു. എന്നാൽ ഇടയ്ക്കയുടെ സാധ്യതകൾ ഫലപ്രദമായി വിനിയോഗിച്ച് പ്രചാരം നൽകിയത് കലാമണ്ഡലം ഗീതാനന്ദനാണ്. തുള്ളലിൽ ശ്രീ രാമൻനായരാശാനും ശ്രീ ദിവാകരൻ നായരാശാനും അവതരിപ്പിച്ച ശൈലി അതേ നിഷ്കർഷയോടെ തൻ്റെ കുട്ടികൾക്ക് പകർന്നുകൊടുക്കുവാൻ ഗീതാനന്ദാശാൻ ബദ്ധശ്രദ്ധനായിരുന്നു. അവാർഡുകളും അംഗീകാരങ്ങളും നല്ല വാക്കുകളും ഒരു കലാകാരനെ സംബന്ധിച്ച് ആനന്ദദായകങ്ങളാണ്. കേരളത്തിലെ മറ്റൊരു തുള്ളൽ കലാകാരനും ലഭിക്കാത്തത്ര അവാർഡുകളും അംഗീകാരങ്ങളുമാണ് കലാമണ്ഡലം ഗീതാനന്ദാശാനെ തേടിയെത്തിയത്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കുഞ്ചൻ അവാർഡ്, അമ്പലപ്പുഴ കുഞ്ചൻ തുള്ളൽ പുരസ്കാരം, ഏവൂർ അവാർഡ്, വീരശൃംഖല, തുള്ളൽ കലാനിധി പുരസ്കാരം, കേരള കലാമണ്ഡലം അവാർഡ് തുടങ്ങി 14-ലധികം അവാർഡുകളും പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ഈ അവാർഡുകളെല്ലാം തന്നെ കലാമണ്ഡലം ഗീതാനന്ദനെ കൂടുതൽ വിനയാന്വിതനാക്കി. സമൃദ്ധിയിൽ ഊറ്റം കൊള്ളാത്ത ഗീതാനന്ദാശാന് തുള്ളൽ കലയ്ക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്ന് കാണുന്ന തുള്ളൽക്കാരിലെ ഉന്നതനാണ് ഗീതാനന്ദൻ. കാരണം നിരവധി തുള്ളൽക്കാർ ഇതിനു മുൻപേ ഉണ്ടായിരുന്നു. ആദ്യമായി സിദ്ധികളുള്ള ആൾക്കാരായിരുന്നു മലബാർ രാമൻ നായർ, അതിനുശേഷം ദിവാകരൻ നായർ, കണ്ണൻ നായർ, ഇങ്ങനെ പിന്നെ തെക്കോട്ട് ഒരുപാട് തിരുവല്ല പൊന്നമ്മ, ഇങ്ങനെ കുറേ പേര് തുള്ളലിലെ പ്രസിദ്ധിയുള്ളവരുണ്ടായിരുന്നു. ഇതിൽ ഇന്ന് കാണുന്ന തുള്ളലിലെ ഏറ്റവും ഉന്നതനാണ് കലാമണ്ഡലം ഗീതാനന്ദൻ. നമ്മൾക്ക് അറിയാവുന്ന ഒരു കലാകാരനാണ്, എല്ലാവരും അറിയപ്പെടുന്നൊരു കലാകാരനാണ് ഗീതാനന്ദൻ. ഗീതാനന്ദനെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ, ഗീതാനന്ദൻ്റെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഗീതാനന്ദൻ്റെ കൂടെ പാടിക്കൊണ്ടും എൻ്റെ തുള്ളലിനെ ഗീതാനന്ദൻ്റെ ഒരു പ്രാവശ്യം പാടേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറുപ്പം മുതലേ ഗീതാനന്ദൻ്റെ കൂടെ കുറേ കാലം, ഒരു 30-32 വർഷം ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ ചുണയോടുകൂടി ഒരു സ്റ്റേജ് കിട്ടിയാൽ അത് എങ്ങനെ പ്രയോഗിക്കണം അവിടെ എന്ന് ഗീതാനന്ദന് അറിയും, മനസ്സിലായോ? അങ്ങനെ അറിയാവുന്നവർ വളരെ കുറവാണ്. ഗീതാനന്ദനാണെന്ന് ഒരിക്കലും നല്ല വടിവത്ത ശരീരം, നല്ല മുദ്രകൾ, അഭിനയ സമ്പന്നനാണ് ഗീതാനന്ദൻ, മിടുക്കനാണ് തുള്ളൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ടേ ഇല്ല. ഇതുവരെയും ഒരു സ്റ്റേജിലും പരാജയം ഗീതാനന്ദന് ഉണ്ടായിട്ടില്ല. അത്ര മിടുക്കനാണ് ഗീതാനന്ദൻ. പിന്നെ എല്ലാവരും കേരളത്തിൽ എന്നില്ല, പുറത്തും, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വെളിയിൽ അവിടെയും ഗീതാനന്ദനെ പ്രോഗ്രാമും അറിയപ്പെടുന്നവരും ഉണ്ട്. ഇനി അതിൽ കൂടുതൽ എന്താ എനിക്കിനി പറയാനുള്ളത്? ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ഗുരുവായൂരപ്പൻ്റെ ആശീർവാദം, അതായത് എല്ലാ അനുഗ്രഹങ്ങളും
എൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിമിതികൾക്ക് പുറത്തു കടക്കുന്ന ആശാന് തുള്ളൽ കലയുടെ പ്രചാരണത്തിനായി വളർച്ചയ്ക്കായി സ്വതന്ത്ര പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നതിന് സാധിക്കും. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലമായി തുള്ളൽ കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച കലാമണ്ഡലം ഗീതാനന്ദൻ, തുള്ളൽ കലാരംഗത്ത് പടർന്നു പന്തലിച്ച ആൽവൃക്ഷമായി നിലകൊള്ളുന്നു. ഈ ആൽവൃക്ഷത്തണലിൽ ധാരാളം പുതുനാമ്പുകൾ ഓരിലയായി ഈരിലയായി വിടർന്ന് വിലസുമെന്ന് നമുക്കേവർക്കും പ്രത്യാശിക്കുന്നു.